മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. ഇന്നത്തെ മാതൃഭൂമിയും ജന്മഭൂമിയും നല്ല രസകരമായിട്ടുള്ള ഒരു താരതമ്യം. പലരും എതിർപ്പോടുകൂടിയും വളരെ കുറച്ചുപേര് മാത്രം അനുകൂലമായിട്ടും കമന്റ് ചെയ്ത ഒരു സംഭവം നല്ല രീതിയിൽ മാതൃഭൂമിയും ജന്മഭൂമിയും കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വിലയിരുത്താൻ നോക്കുക. ജന്മഭൂമി RSSന്റെ BJPയുടെ പത്രമാണ്. സർസംഘചാലക് RSSന്റെ നേതാവ് നാഗപൂരിൽ ക്ഷണിച്ചതനുസരിച്ച് പൂർവരാഷ്ട്രപതി പ്രണബ് മുഖർജി അവിടെ വന്നിരുന്നു. അദ്ദേഹം ഹെഡ്ഗവാറിൻ്റെയും അതുപോലെ ഗോൾവൽക്കറുടെയും, ഗുരുജി ഗോൾവൽക്കറുടെയും ഡോക്ടർ ഹെഡ്ഗവാറിൻ്റെയും സമാധിയിൽ ധന്യമായിട്ട് പുഷ്പാർച്ചന നടത്തി. അവിടെ നടന്നതിൻ്റെ ഏതാണ്ട് എല്ലാ ചിത്രങ്ങളും ജന്മഭൂമിയിൽ കൊടുത്തു. ഫോട്ടോ, അനവധി ഫോട്ടോ കൊടുത്തു. കോൺഗ്രസും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും എല്ലാം, പിന്നെ പ്രണബ് മുഖർജിയുടെ മകള് തന്നെ കോൺഗ്രസ്സുകാരിയായി അവർ തന്നെ എതിർക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ വരവ്. വളരെ കൂളായിട്ട് അദ്ദേഹം വന്നു. പറയാനുള്ളത് ദേശീയത ഭാരതീയ പൈതൃകമാണ് പറഞ്ഞത്, ഭാരതത്തിൻ്റെ പൈതൃകമാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ചെറിയ ചെറിയ പീസുകളായിട്ട് അനവധി ചിത്രങ്ങളോടുകൂടി ജന്മഭൂമിയിൽ കൊടുത്തിരുന്നു. അതാണ് ജന്മഭൂമിയുടെ കോൺട്രിബ്യൂഷൻ. മാതൃഭൂമി എന്ത് ചെയ്തു? ഫ്രണ്ട് പേജിൽ RSSന്റെ നേതാവ് പ്രണബ് മുഖർജിയുടെ മുമ്പിലുള്ള മൈക്കൊന്ന് ശരിയാക്കുന്ന ഒരു ഫോട്ടോ കൊടുത്തു. പിന്നെ മാതൃഭൂമിയുടെ ശൈലിയിലെ ഒരു വാർത്തയും അവിടെ കൊടുത്തു. അപ്രതീക്ഷിതമായിട്ടെന്ന് തന്നെ പറയണം, പ്രണബ് മുഖർജിയുടെ പ്രഭാഷണം കംപ്ലീറ്റ് ആയിട്ട് മാതൃഭൂമി കൊടുത്തു, ഫുള്ളായിട്ട് കൊടുത്തു. വാർത്ത കൊടുത്തത് വേറെ, ഫുള്ളായിട്ട് കൊടുത്തു. വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കാം, ഒരു റിട്ടയറായ രാഷ്ട്രപതി, ഈവൻ ഇപ്പൊ പ്രവർത്തിക്കുന്ന രാഷ്ട്രപതി ഇങ്ങനെ ഒരു പ്രഭാഷണം നടത്തിയാൽ പോലും വാർത്തയായിട്ടല്ലാതെ ഡീറ്റെയിൽ കൊടുക്കില്ല. ഡീറ്റെയിൽ കൊടുക്കത്തക്ക വിധത്തിൽ ഇന്ന് ഭാരതത്തിൽ ആരും ജീവിച്ചിരിപ്പില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുക്കത്തക്ക വിധത്തിൽ. ഈവൻ ഇന്ത്യൻ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നൊരു പ്രഭാഷണം നടത്തിയാൽ പോലും പ്രധാനമന്ത്രിയുടെ ഫുൾ സ്പീച്ച് കൊടുക്കില്ല, സോണിയാഗാന്ധിയുടെയും കൊടുക്കില്ല, രാഹുൽ ഗാന്ധിയുടെയും കൊടുക്കില്ല. ഇനി ONV കുറിപ്പ് പുനർജനിച്ചു വന്നാലും കൊടുക്കില്ല, MT വാസുദേവൻ നായർ വന്ന് കൊടുത്താലും കൊടുക്കില്ല, പ്രഭാഷണം നടത്തിയാലും കൊടുക്കില്ല. ഭാരതത്തിലെ ഏത് ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണെങ്കിലും, ഈവൻ വിദേശത്ത് നിന്ന് ഇവിടെ വന്നിട്ട് ഒരു പ്രഭാഷണം നടത്തിയാലും ഫുൾ കൊടുക്കുമെന്ന് എനിക്ക് തോന്നണില്ല. പിന്നെ ശ്രീ പ്രണബ് മുഖർജി APJ അബ്ദുൽ കലാമിനെ പോലെ ഒരു അസാധാരണ ശാസ്ത്രജ്ഞനോ അങ്ങനെയൊന്നും അല്ല താനും. ഒരു കോൺഗ്രസ് നേതാവ് രാഷ്ട്രപതിയായി, എന്തുകൊണ്ടാണാവോ പ്രണബ് മുഖർജിയുടെ പ്രഭാഷണം പൂർണ്ണമായിട്ടും നന്നായിട്ട് മാതൃഭൂമി കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നു വിട്ടുപോയതോ ശ്രദ്ധിച്ചതോ, രണ്ട് എക്സ്ട്രീം ഉണ്ടാവും, ഒന്നില്ലെങ്കിൽ വിട്ടുപോയി അല്ലെങ്കിൽ കെയർഫുൾ ആയിട്ട് ഒരെണ്ണം മാത്രം മാറ്റി. പ്രണബ് മുഖർജിയുടെ പ്രഭാഷണം മുഴുവനും ഞാൻ കേട്ടു റിപ്പബ്ലിക് ചാനലിലൂടെ. അതിൻ്റെ ലാസ്റ്റിൽ വളരെ കൃത്യമായിട്ട് വന്ദേമാതരം പറഞ്ഞിട്ടാണ് അവസാനിപ്പിച്ചത്. അത് മാതൃഭൂമിയിൽ കൊടുത്തിട്ടില്ല, വന്ദേമാതരം കൊടുത്തില്ല. വന്ദേമാതരം എന്ന് കൂടി പറഞ്ഞിരുന്നെങ്കിൽ അത് റിപ്പബ്ലിക് ചാനലിൽ 10-15 പ്രാവശ്യം എടുത്തു കാണിച്ചതാണ്, വന്ദേമാതരം പറഞ്ഞു എന്ന് പറഞ്ഞ്. ഭാരത് മാതാ കി ജയ് ഒന്നും പറഞ്ഞില്ല, വന്ദേമാതരം പറഞ്ഞ് അവസാനിപ്പിച്ചു. ഏതായാലും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ഗംഭീരായിരുന്നു. ദേശീയതയെക്കുറിച്ചും അച്ചടക്കവും സമർപ്പണ ഭാവവുമുള്ള ജനങ്ങള് ഭാരതീയരുടെ, നിങ്ങളെ ജനങ്ങളെല്ലാം നിങ്ങള് ഭാരതീയരുടെ സന്തോഷത്തിന് വേണ്ടി പ്രവർത്തിക്കണം. 160 രാജ്യങ്ങളുള്ളതിൽ
സന്തോഷമായിട്ട് ജീവിക്കുന്നവരുടെ ലിസ്റ്റിൽ നമ്മൾ 135-ാമത്തെ സ്ഥാനത്താണ്. 1, 2, 3, 4 സ്ഥാനത്തല്ല. അതുകൊണ്ട് സന്തോഷമുണ്ടാക്കണം. പ്രായോഗികമായ കാര്യങ്ങൾ, താത്വികമായ കാര്യങ്ങൾ, ചിന്തിക്കേണ്ട കാര്യങ്ങൾ, ഭാരതീയരാണെന്ന ബോധം ആദ്യം ഉണ്ടാവണമെന്ന സന്ദേശം, ഇതെല്ലാം മാതൃഭൂമിയിൽ കൊടുത്തു. കുറേ അഭിമാനകരമായിട്ടുള്ള ചിത്രങ്ങൾ ജന്മഭൂമിയിൽ കൊടുത്തു. പ്രണാമം, നമസ്കാരം.